എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ, ആള് മാറിപ്പോയി. പത്മപ്രിയ വളരെ രൂക്ഷമായ ചില ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. തുറന്നടിച്ചവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർവായികൾ കൂട്ടമായി രാജിവെച്ച താരസംഘടന അമ്മയ്ക്ക് തലയും നട്ടെല്ലുമില്ല എന്ന് പറയുകയാണ് പത്മപ്രിയ. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല. സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. നിരുത്തരവാദപരമായ നടപടിയാണ് അമ്മയിലെ ഈ രാജി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പുറത്തുവിടാതിരുന്നതിന് സർക്കാർ മറുപടി പറയണം. കമ്മിറ്റി ശുപാർശകളിൽ എന്ത് നടപടികൾ എടുക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും വ്യക്തത ഇല്ല എന്ന് കൂടി പത്മപ്രിയ പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? As far as the industry and associations are concerned, avar ippozhum oru denial mode le aanu naan enikku thonunathu. എന്താണ്ട് ഉറക്കം വരുന്നു. വരുന്ന അലിഗേഷൻസ് ഒക്കെ ട്രൂ ആണോ ഇല്ലാന്ന് ആലോചിക്കാതെ ഹൗ ക്യാൻ വി മൂവ്? അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. കറക്റ്റ്. അങ്ങനത്തെ ഒരു റെസ്പോൺസ് ഇപ്പോഴും ഞാൻ കേട്ടിട്ടില്ല നമ്മുടെ ഇൻഡസ്ട്രീന്റെ ആൾക്കാരിൽ നിന്ന്. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. എസ്പെഷ്യലി വിതിൻ ദ ഇൻഡസ്ട്രി എല്ലാവരും ഇത് ഒരു വെറും ഒരു സെക്ഷുവൽ അലിഗേഷന്റെ ഇഷ്യൂ ആയിട്ട് മാത്രമാണ് നോക്കുന്നത്. That cannot be just our only perspective nana ende oru ende my point of view naan endu idatte enikku mathram ingane kutti endinte kolpo idu ippo oru government cheyathu oru SIT de creation mathramaanu endinada panni ippo parnadalla pinneda vare avasaram kittilla adu important illa nu alla naan parayanathu pakshe adu valare insufficient solution aanu. The CM announced നമ്മള് ഫീമെയിൽ ഡയറക്ടേഴ്സിന് വേണ്ടി ഒരു ഫണ്ട് അനൗൺസ് ചെയ്തു. ഭയങ്കര. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സൈലൻസ് when the report came out. ഇത് എന്തിനാണ് ഈ നാല് വർഷം കഴിഞ്ഞിട്ട് വരുന്നത്? അതൊരു പോരായ്മ തന്നെയാണ്. എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നൊക്കെ ഇപ്പൊ പിന്നെയും ചർച്ച ചെയ്തിട്ട് കാര്യം ഉണ്ടോ ഇല്ല എനിക്കറിയില്ല. ഐ തിങ്ക് ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ഗവൺമെന്റ് ഓൺലി ഹാസ് ടു റെസ്പോണ്ട് ടു. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ ആരും പോക്കാം. റിവേഴ്സ് പോകുമ്പോ ആക്കാണ് ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിനെ? കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ.